ഇന്നത്തെ മോർണിംഗ് ഒരു സർപ്രൈസ് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും തരാനായിട്ട് ഒരു ബഞ്ച് ഓഫ് ആൾക്കാരിവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ മലയാളികൾ ഉള്ളിടത്തോളം കാലം, സിനിമ ഉള്ളിടത്തോളം കാലം നമ്മളുടെ എല്ലാം മനസ്സിലുള്ള ഒരു പേര് അല്ലെ. നിങ്ങൾ കണ്ടു കാണും ലാലേട്ടന്റെ ഫേസ്, സ്ഫടികം. യെസ്, സ്ഫടികം നമ്മുടെ ഇടയിലേക്ക് വീണ്ടും എത്താൻ പോവാണ്. അതായത് ഒരു റീ ലോഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ആ ലോഞ്ചിൽ കുറേയധികം സർപ്രൈസസ് ഉണ്ട്. എന്തൊക്കെ പ്രത്യേകതകളോടുകൂടി ആയിരിക്കും ഈ സ്ഫടികം നമുക്ക് മുന്നിലെത്താം? അപ്പൊ നമ്മളിപ്പോ സാധാരണ ഇപ്പൊ 27 വർഷത്തോളമായി സ്ഫടികം ഇറങ്ങിയിട്ടുണ്ട്. അതിന് ഫൈനലാണ്. ഒരുപക്ഷെ ഇതിൽ ഇരിക്കുന്ന ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറെ പേരും സിനിമ തിയേറ്ററിൽ കണ്ടുപോലും കാണില്ല. എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് സീഡിയോ ട്രെയിലർ എന്തെങ്കിലും ഒക്കെ ആയിട്ടൊക്കെ കണ്ടതേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആടുതോമയും ചാക്കുമാഷിനെയും ഒക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉടനെ തന്നെ വരികയാണ്. അപ്പൊ ആ അവസരത്തിൽ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, ആ സ്ഫടികം തന്നെ അല്ലേ ഈ സ്ഫടികം, അത്ര തന്നെ ഉള്ളൂ? നോ, അങ്ങനെയല്ല. അപ്പൊ എന്താണ് ഈ റീലോഞ്ചിലെ വിശേഷങ്ങൾ, പ്രത്യേകത, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ആ ഹിറ്റ് മേക്കർ ഭദ്രൻ സാർ ഇരിപ്പുണ്ട്. അതോടൊപ്പം ഇതിന് പിന്നിൽ, ഈ റീലോഞ്ചിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അവർ നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തും. ഈ ചിത്രം 4K റെസൊല്യൂഷനിലെ ഡോൾബി അറ്റ്മോസ് ആയിട്ടാണ് എത്തുന്നത്. ഇപ്പൊ തന്നെ അറിയാം, നമ്മള് ഇത്രയും വർഷങ്ങൾ കൊണ്ട് സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ വന്ന മാറ്റങ്ങൾ, ടെക്നോളജി വൈസ് ഉണ്ടായിട്ടുള്ള വലിയ വലിയ മാറ്റങ്ങൾ, ഇതെല്ലാം ഉൾക്കൊണ്ട് തന്നെ നമ്മുടെ ആടുതോമ നമ്മൾക്കിടയിലേക്ക് വരാൻ പോവാണ്. അത് തന്നെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അതൊന്നുകൂടെ തിയേറ്ററിൽ പോയി കാണാൻ, ആ എന്താ പറയാ, ആ ഒരു സ്റ്റൈലൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ യങ്സ്റ്റേഴ്സിനും വീണ്ടും നമുക്കും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ്. ഏതായാലും ഈ ഒരു ശ്രമത്തിന് വേണ്ടി മുൻകൈ എടുത്ത എല്ലാവരെയും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയോട് ചെയ്യാണ് ഞാൻ. താങ്ക് യു സോ മച്ച് സാർ, ആടുതോമ വീണ്ടും ഞങ്ങൾക്ക് തന്നതിന്. അപ്പൊ ഇനി ഇതിന്റെ വിശേഷങ്ങളെല്ലാം പറയാം. നമുക്ക് ഭദ്രൻ സാറിന്റെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവര് സ്വയം നിങ്ങളെ പരിചയപ്പെടുത്തും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ടീം ജിയോമെട്രിക്സ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഈ പുതിയ ഈ ടീം, അതായത് ഈ സിനിമയെ ഇപ്പോൾ കേട്ട ആ ഒരു മാതൃകയിലേക്ക് ആക്കാൻ